ഒരുപാട് പേരെ സഹായിക്കുന്ന ആളാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പറ്റിക്കലുകൾ ഒരുപാട് നേരിട്ടിട്ടുണ്ടോ? അയ്യോ, കാരണം ഒരെണ്ണം പത്രത്തിൽ വാർത്തയായി, വലിയ സംഭവമായതാ. അതാണ് ഞാൻ എടുത്തു ചോദിച്ചത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അന്ന് ലോക്ക്ഡൌണാ, ട്രിപ്പിൾ ലോക്ക്ഡൌണാ. ബസ്സോ കാറോ ഈ ട്രെയിനോ ഒന്നുമില്ല. ബസ് ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 7 മണിക്ക് അവസാനിക്കും. ജില്ല വിട്ട് ജില്ലയ്ക്കാണ് ബസ് ഓടിയായിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് ഓട്ടോറിക്ഷകൾക്ക് ഓടാനായിട്ട് 9 മണി വരെ പാടുള്ളൂ. അത് കഴിഞ്ഞ് പോലീസ് വന്നിട്ട് ഓടിക്കും. അപ്പം ഞാൻ തൃശ്ശൂര് ടൗണില് CSR ലാൽകുമാർ സാറുണ്ട്. ലാൽകുമാർ സാറിന് അറിയാം എൻ്റെ കഷ്ടപ്പാടുകളൊക്കെ. അപ്പം സാറ് പറഞ്ഞു ഏതെങ്കിലും ജീപ്പ് വരാന്ന് വെച്ചാൽ വണ്ടി എടുത്തിട്ട് റൗണ്ട് അടിച്ച് കൊണ്ടിട്ടോളാം പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി ഇടുന്ന സമയത്ത് ഒരു ആള് ഓടി വന്നിട്ട് ചോദിച്ചു, ചേട്ടാ എനിക്ക് ബസ് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, വരുന്ന ഇനി ലോങ് പോണ വണ്ടികൾ വരുന്ന വണ്ടി ഉണ്ടാവും, അപ്പോൾ അവിടെ ചോദിച്ചോളാം പറഞ്ഞു. അപ്പം ആളെ അവിടെ പോയിട്ട് റിട്ടേൺ അതേ സ്പീഡിൽ വന്നിട്ട് കൈ കൊടഞ്ഞിട്ട് പറഞ്ഞു, കരഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടാ എൻ്റെ അമ്മ മരിച്ചു, പെട്ടെന്ന് എനിക്ക് തിരുവനന്തപുരം വരെ എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ലോക്ക്ഡൗൺ അല്ലേ ചേട്ടാ. അപ്പോൾ ഞാൻ വെച്ചു കാറ് വിളിച്ചേട്ടെ. ഞാൻ വെച്ചിട്ട് കാറുകാരുടെ നമ്പർ, ടാക്സിക്കാരുടെ നമ്പറിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ടാക്സിക്കാർ കുറേ ആൾക്കാർ പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, പെർമിഷൻ്റെ എടുത്ത് സത്യവാങ്മൂലമൊക്കെ ബോധിപ്പിച്ച് എന്തിനാ കാരണം എന്നൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ട് പോയിട്ട് കൊണ്ടാക്കിയിട്ട് വരുമ്പോഴും പോലീസ് പിടിക്കുന്നുള്ള രീതിയിൽ അവർ കൈയൊഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഇതുള്ളോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ചേട്ടായിക്ക് എവിടെ എത്തണേ ചോദിച്ചു. ആള് പറഞ്ഞു എനിക്ക് തിരുവനന്തപുരം വരെ പോകണം മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കരഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥ അത്രയായിരുന്നു ഞാൻ കാണുമ്പോൾ. അങ്ങനെ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ഇങ്ങനെ തിരുവനന്തപുരം വരെ ഒരു ആളെ അമ്മ വെച്ചിട്ട് കൊണ്ടുപോണ്, ആ കൊണ്ടൊക്കെ തട്ടുമുട്ടില്ലാണ്ട് നിന്നാൽ മതി, ബാക്കി എന്താണെങ്കിലും ഞാൻ ഏറ്റെടുക്കാൻ. അങ്ങനെ ഇവിടുന്ന് ആളെ അന്ന് ഓടി കാശ് എന്ന് വെച്ചാൽ ഓട്ടല്ലേ, തീരെ ഓട്ടല്ലേ, ലോക്ക്ഡൗൺ ആണ്. 300 രൂപയ്ക്ക് ഓടിയ കാശും കൊണ്ട് ഇവിടുന്ന് വണ്ടി എടുത്തു. വണ്ടി എടുത്തിട്ട് നന്ദിക്കരത്തിപ്പോ 300 രൂപ ഡീസൽ അടിച്ചു. ആ 300 രൂപയും കഴിഞ്ഞു. അപ്പൊ ഇവിടെ തട്ടുകട ഉണ്ട്, ജോർജ് ഏട്ടൻ തട്ടുകട. അവിടുന്ന് ഒരു 300 രൂപ വാങ്ങിയിട്ടാണ് പിന്നെയും കയ്യിൽ വെച്ചത്. കയ്യിൽ വെച്ച് ആലപ്പുഴ വരെ ഡീസൽ അടിച്ചു. ഡീസൽ അടിച്ച് കഴിഞ്ഞപ്പോൾ ആലപ്പുഴയിൽ നിന്ന് 300 രൂപ അടിച്ചു. അങ്ങനെ എൻ്റെ ബാക്കി 40 രൂപ കയ്യിലുണ്ട്. ഇവിടെ ദൈവങ്ങൾക്ക് വെക്കുന്ന തട്ടില് 40 രൂപയുണ്ട്. ഇപ്പൊ വഴിയിൽ കരുനാഗപ്പള്ളി എത്തിപ്പോ പറഞ്ഞു ചേട്ടൻ എനിക്ക് വിശക്കണെന്ന് പറഞ്ഞു. ഞാൻ തട്ടുകടകാര അവിടെ കാലത്ത് പുലർച്ചെ തുറക്കാറായി തട്ടുകടകാര അവിടെ നിർത്തിയിട്ട് ദോശ വാങ്ങി കൊടുത്തു. അപ്പോൾ കഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ദോശയും മുട്ട ആംപ്ലേറ്റ് കഴിച്ചേ. അപ്പൊ എനിക്ക് ഡൗട്ട് അപ്പടിച്ചു, അമ്മ മരിച്ചിട്ട് മുട്ട കഴിക്കാം. അപ്പൊ ഞാൻ വിശന്നിട്ടല്ല കഴിച്ചോട്ടെ ചോദിച്ചു. അങ്ങനെ ഇവൻ കഴിച്ചിട്ട് വണ്ടിയിൽ കയറി. വണ്ടിയിൽ കയറുമ്പോഴും ഇവൻ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന കെടുക്കലും കരയിലും കെടുക്കലും കരയിലൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ വെച്ചു അമ്മ മരിച്ചിട്ടല്ല. പിന്നെ ഒന്നും ചോദിച്ചില്ല. കാരണം വെച്ചാൽ നമ്മള് സങ്കടപ്പെട്ടിരിക്കുമ്പോ നമ്മള് വർത്താൻ പറഞ്ഞ് ശരിയല്ലല്ലോ എന്ന് ഞാൻ ഒന്നും ചോദിച്ചില്ല. അങ്ങനെ പുലർച്ചെ 5:30 തിരുവനന്തപുരം തമ്പാനൂര് തൈക്കാട് ആശുപത്രിയുടെ മുമ്പറത്തെത്തി. അപ്പൊ ഇവൻ പറഞ്ഞു ചേട്ടാ വണ്ടിയിൽ കയറിപ്പോ ഒരാളുടെ ഫോൺ വിളിച്ചില്ല, ആൾക്കൊന്നും വിളിക്കട്ടെ, അളിയനാണ് ഇപ്പൊ വരും. അപ്പൊ ആ നമ്പറിൽ എന്റെ ഫോണിൽ നിന്ന് കുത്തി വിളിച്ചിട്ട് ചെവിളിൽ വെച്ച് വിളിച്ചിട്ട് പറഞ്ഞു, അവനോട് പറഞ്ഞു നെയ്യാറ്റിങ്ങര വരാൻ പറഞ്ഞു. അങ്ങനെ തൈക്കാട്ന്ന് വീണ്ടും 25 കിലോമീറ്റർ ഓടിയിട്ട് നെയ്യാറ്റിങ്ങര വരെ പോയി. നെയ്യാറ്റിങ്ങരന്ന് തിരിച്ച് അവൻ പറഞ്ഞു വീണ്ടും അവൻ്റെ ഫോണിലേക്ക് കോള് വന്നു. കോള് വന്നിട്ട് തിരിച്ച് ഫോൺ വെച്ചിട്ട് തൈക്കാട് വരാൻ പറഞ്ഞു. വീണ്ടും അവിടെ നിന്ന് 25 കിലോമീറ്റർ തൈക്കാട് വന്നു. തൈക്കാട് വന്നിട്ട് അവിടെ വണ്ടി ഓഫ് ചെയ്തിട്ടു. ഇപ്പോൾ വരുന്നു വണ്ടി കളി. അപ്പോൾ അവൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞു. ചാർജ് കഴിഞ്ഞിട്ട് എൻ്റെ ഫോൺ വാങ്ങിയിട്ട് വിളിച്ചു. വിളിച്ച് കുറേ നേരം കുത്തിയിട്ട് ചെവിളിൽ വെച്ച് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് അവൻക്ക് തിരിച്ച് തന്നു. തിരിച്ച് തന്ന് ഫോൺ സാധാരണ നമ്മൾ പോക്കറ്റിൽ വെച്ചു. അപ്പോൾ ഇവൻ മൊബൈൽ ചാർജ് ചെയ്യുന്നിട്ട് അപ്പുറത്ത് മെഡിക്കൽ ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് തൈക്കാട് ആശുപത്രി പുറത്ത് മെഡിക്കൽ ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് മൊബൈൽ ചാർജ് ചെയ്ത് എൻ്റെ ഇടയിൽ എന്നോട് പറഞ്ഞു ചേട്ടാ അളിയും വരുമ്പോൾ 5 മിനിറ്റ് ലേറ്റാവും, എനിക്കൊരു 1000 രൂപ വേണം ചേട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് അജിൽ മണിമുത്ത് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, കൊല്ലം കലാഭവമണി സേവന സമിതി. അവിടുന്ന് ഒരു 1000 രൂപ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ 10 വയസ്സ് ഇല്ലാണ്ടായപ്പോഴേ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ വാടക കിട്ടിയിട്ട് വരുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ 1000 രൂപ വാങ്ങിയത്. അപ്പോൾ ഈ 1000 രൂപ വാങ്ങുന്നത് അവൻ കണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ചോദിച്ചു ഒരു 1000 രൂപ തരും ചേട്ടാ അമ്മേരെ ബോഡി മൂടാനുള്ള മുണ്ടും സാധനങ്ങളൊക്കെ വാങ്ങാനെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 1000 രൂപ വാങ്ങിയിട്ട് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സ്ഥലത്ത് പോയി നിന്നു. ഞാൻ ചോർക്കാവുന്ന ക്ഷീണത്തിൽ ഇങ്ങനെ ഹാൻഡിലും ഇങ്ങനെ ഉറങ്ങായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണുപിടിച്ചു, പിന്നെ അവിടെ നിന്ന് കാണാനില്ല. അങ്ങനെ ഞാൻ മൊബൈൽ അവിടെ മെഡിക്കൽ ഷോപ്പുണ്ട്, മെഡിക്കൽ ഷോപ്പുകാരനോട് ചോദിച്ചിട്ട് ഇവിടെ നിന്ന് ചേട്ടൻ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ കരഞ്ഞിട്ട് ചോദിച്ചു അത്രേ പരിപാടി. എന്നിട്ട് അവർ പറഞ്ഞു ഈ നേരം ഓടിന്നു.
കുറച്ച് ദൂരം ഞാനും ഓടി ഓടി കുറച്ച് നേരം അവനെ കാണാണ്ടായി. അറിയാത്ത വഴിയായി തിരിച്ചു വന്നു. തിരിച്ചു വന്ന് ചേട്ടനോട് വന്നു അവരൊക്കെ പേടിപ്പിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് ജില്ല വിട്ട് വന്ന വണ്ടിയാണ്, നിനക്കെതിരെ കേസൊക്കെ വരുന്നോണ്ട് അവർ പോലീസുകാരെ കണ്ടെത്തി തന്നു. അയാളെ അയാളുടെ കാശ് മേടിച്ചു തന്നോ? കാശ് വാങ്ങിയില്ല, കുറെ ആൾക്കാരെ സഹായിച്ചു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കാച്ച് ഹോട്ടലിലുടമയും അവിടെ തമ്പാനൂർ തൈക്കാട് ഓട്ടോ സ്റ്റാൻഡിലുള്ള ചേട്ടന്മാരും പിന്നെ വോയിസ് ഓഫ് മലയാളി ചെറിയ ചേട്ടനൊക്കെ കുറെ സഹായിച്ചു. അങ്ങനെ തിരിച്ചെത്താനുള്ളത് സംഘടിപ്പിച്ചു. അവിടുന്നുള്ള ഓട്ടോക്കാര് AKBS സംഘടന എല്ലാം സഹായിച്ചു തന്നെ.